എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഓവനും ബീറ്റ്റൂട്ട് മുട്ടയും ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് പാനിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇതൊരു ഇപ്പോൾ 8 ഇഞ്ച് പാത്രമാണ്, ബേക്ക് ചെയ്യുന്ന പാത്രമാണ്. അതിലോട്ട് നമുക്ക് ബട്ടർ ഒന്ന് തൂകിക്കൊടുക്കാം. കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുത്താലും മതി നന്നായിട്ടൊന്ന്. ഇതിലോട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിരുന്നതായിരുന്നു, അതൊന്ന് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തും കൂടെ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തൂക്കിക്കൊടുക്കാം. അപ്പം നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒരു 1/4 കപ്പ്, ഈ ഒരു കപ്പിനാണ്, ഈ ഒരു കപ്പിന് 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് ഒന്നിങ്ങനെ മെൽറ്റായിട്ടുണ്ട്, നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചെറിയ ചൂട് വെള്ളം തന്നെ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിക്കുക. ഇപ്പം ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം നല്ലൊരു കളർ വന്നിട്ടുണ്ട്, ഈ ഒരു കളർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. മുന്തിരി ചേർത്ത് കൊടുക്കാം. അത് ഇത്ര അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതത്ര എടുക്കുക. അതിലോട്ട് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 3 കളർ ടൂട്ടി ഫ്രൂട്ടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇതിൽ ചെറി ചേർക്കാം, പിന്നെ ഈ ഡേയ്സി ചേർക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ കാരമലൈസ് ചെയ്ത്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഒരു മണിക്കൂർ വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ ഒരു ജാറിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് പൊടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിലോട്ട് നമുക്കൊരു ജാതിക്ക 1/2 ടീസ്പൂൺ കേട്ടോ, ഇതിലോട്ട് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പട്ട പൊടിച്ചത് 1/2 ടീസ്പ�ൂൺ. അപ്പം സ്പൈസസ് എല്ലാം 1/2 ടീസ്പൂൺ ആണേ. ഗ്രാമ്പൂ പൊടിച്ചത് 1/2 ടീസ്പൂൺ. അപ്പം ജാതിക്ക, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം 3 1/2 ടീസ്പൂൺ ആണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പം 1 കപ്പ് പാലുണ്ട്, ആ 1 കപ്പ് പാലിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്, അത് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തണുത്ത പാലായിരിക്കണം, കാച്ചി നല്ല തണുപ്പിച്ച പാലായിരിക്കണം. അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത ഇത് പാത്രം ഉണ്ടല്ലോ, ഇത് ബൗള് ചെറുതായിപ്പോയി. ഞാൻ അത് ഇതിലോട്ടങ്ങ് മാറ്റുകയാണ് കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്, ഞാൻ ഇതിലോട്ടങ്ങ് മാറ്റിയെടുക്കുകയാണ്. അതിലോട്ട് ഇപ്പോൾ പൊടിച്ച് വെച്ച ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്, പൊടിച്ച പഞ്ചസാരയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് മൈദയാണേ, ആദ്യം 1 കപ്പ് ചേർക്കാം. ഞാനിതിപ്പം 2 തവണ അരിച്ച മൈദയാണ് കേട്ടോ, ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുക. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 ഡയറക്ഷനിൽ തന്നെ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഉണ്ടല്ലോ, അത് ചേർത്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതേ കണക്ക് നല്ല മെൽറ്റായ ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പം 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഒരു 20 കാഷ്യൂനട്ട് ഞാനിങ്ങനെ പൊടിയായിട്ട് നുറുക്കിയതാണ്. അത് ഇതിൻ്റെ അടുത്തൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ടും ഇതേ കണക്ക് നുറുക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. കാഷ്യൂനട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഗ്രീസ് ചെയ്തതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവത്തിൽ വേണം ഇതിരിക്കാൻ. ഇപ്പം ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബൗൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് ടാപ്പ് ചെയ്യുന്നത്. ഇതേ കണക്കൊരു നോൺ സ്റ്റിക്കിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഒരു പാത്രം അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, കണ്ടോ? നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഒരു 5 മിനിറ്റാണ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടത്. അതിലോട്ട് നമുക്ക് ഈ കേക്ക് മിക്സ് അങ്ങ് ഇറക്കി കൊടുക്കാം. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതങ്ങ് അടച്ചു കൊടുക്കാം. നമുക്കൊരു 60 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. തീരെ ലോ ഫ്ലെയിമിലാണേ. ഇപ്പോൾ ഒരു 60 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതൊന്ന് ഒരു സ്റ്റിക്ക് വെച്ച് നമുക്ക് കുത്തി നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഒന്നും പറ്റിയിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കേക്ക് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയിടും. ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല, പാത്രത്തിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ബട്ടർ പേപ്പർ ഇങ്ങനെ തന്നെയാണ് വന്നത്. ഇപ്പം നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല സ്പോഞ്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് തിരിച്ച് വയ്ക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്പോഞ്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ എഗ്ഗൊന്നും ചേർത്തിട്ടില്ല. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കേക്കാണ്. നട്ട്സൊക്കെ കണ്ടിരിക്കുന്നത്. ഇതേ കണക്ക് നിങ്ങളൊന്ന് ക്രിസ്മസിന് ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മെല്ലാസ് കിച്ചൻ.